നമസ്കാരം മക്കളെ എല്ലാവർക്കും സുഖമല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ നൽകിയ പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്തായിരുന്നോ എല്ലാവരും അവരവർക്ക് കിട്ടിയ ഉത്തരങ്ങൾ എടുത്തു വെച്ചേ ടീച്ചർ ശരി ഉത്തരം ദേ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ നോക്കുക ഈ ഉത്തരമാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് എല്ലാവർക്കും ഇതേ ഉത്തരങ്ങൾ തന്നെയാണോ കിട്ടിയത് ആ അപ്പോൾ എല്ലാവരും മിടുക്കരാണല്ലോ വെരി ഗുഡ് ഇനി നമുക്ക് ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് കടക്കാം കൂട്ടുകാരെ നിങ്ങളൊരു വിശേഷം അറിഞ്ഞോ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അച്ഛനെ സ്കൂട്ടർ വാങ്ങാൻ പോവാണ് സ്കൂട്ടർ വാങ്ങാനുള്ള കാശ് എടുക്കാനായിട്ട് ഉണ്ണിക്കുട്ടനും അച്ഛനും കൂടി ബാങ്കിൽ പോയിരിക്കുകയാണ് നിങ്ങൾ ആരൊക്കെയാ ബാങ്കിൽ പോയിട്ടുള്ളത് കുറച്ചു പേരൊക്കെ പോയിട്ടുണ്ടല്ലേ വെരി ഗുഡ് ഉണ്ണിക്കുട്ടനും അച്ഛനും എത്ര രൂപയാണ് എടുക്കാൻ പോയെന്നറിയോ 25,555 രൂപയാണ് അവർ ബാങ്കിൽ നിന്ന് എടുക്കാൻ പോയിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഞ്ചക്ക സംഖ്യകളെ പരിചയപ്പെട്ടില്ലേ അപ്പൊ നമുക്ക് ഈ 25,555 രൂപയെ സ്ഥാനവില പട്ടിക അനുസരിച്ച് ഒന്ന് എഴുതി നോക്കിയാലോ അപ്പൊ എല്ലാവരും പട്ടികയിലോട്ടൊന്ന് നോക്കി ഒന്ന് കണ്ട സ്ഥാനത്ത് എത്രയാണ് 5 ഇനി അടുത്ത ഏത് സ്ഥാനം എഴുതേണ്ടേ 10 10 കണ്ട സ്ഥാനത്തോ 5 ഇനി നമ്മൾ ഒന്നുകൾ എഴുതി പത്തുകൾ എഴുതി അടുത്ത ഏത് സ്ഥാനമാണ് 100 100 കണ്ട സ്ഥാനത്ത് എത്രയാണ് എഴുതുക 5 വെരി ഗുഡ് ഇനി അടുത്ത ഏത് സ്ഥാനമാണ് 1000 അപ്പൊ 1000 കണ്ട സ്ഥാനത്തോ 1000 കണ്ട സ്ഥാനത്തും 5 ഇനി ഏറ്റവും അവസാനം ഏത് സ്ഥാനമാണ് 10,000 കണ്ട സ്ഥാനം 10,000 കണ്ട സ്ഥാനത്ത് എത്രയാ വരിക 2 അപ്പൊ നമ്മള് 25,555 രൂപയെ സ്ഥാനവില പട്ടികയിൽ എഴുതി ഇനി നമുക്ക് ഈ 25,555 എന്നുള്ള സംഖ്യ ഒന്ന് വ്യാഖ്യാനിച്ച് എഴുതിയാലോ ഒന്ന് നോക്കിയേ എത്ര ഒന്നുകളുണ്ട് 5 അപ്പോ 5 ഇനി അടുത്തത് എത്ര പത്തുകളുണ്ട് 5 അപ്പൊ 5 പത്തുകൾ ചേരുമ്പോൾ എത്രയാവും 10, 20, 30, 40, 50 അപ്പോ 5 പത്തുകള് 50 അപ്പോ ഒന്നുകൾ കഴിഞ്ഞു പത്തുകൾ കഴിഞ്ഞു അടുത്ത സ്ഥാനം ഏതാണ് 100 എത്ര 100 ഉള്ളത് 5 100 5 100 എത്രയാവും 100, 200, 300, 400, 500 5 100 500 അപ്പോ 100 സ്ഥാനം കഴിഞ്ഞു അപ്പൊ ഒറ്റകൾ 1 സ്ഥാനം കഴിഞ്ഞു 10 സ്ഥാനം കഴിഞ്ഞു 100 സ്ഥാനം കഴിഞ്ഞു അടുത്ത സ്ഥാനം 1000 5 1000 5 1000 എന്ന് പറയുമ്പോ എത്രയാവും 1000, 2000, 3000, 4000, 5000 അപ്പൊ 5000, 5000 ഇനി അടുത്ത സ്ഥാനം ഏതാണ് 10,000 എത്ര 10,000 2 10,000 അല്ലെ അപ്പോ 2 10,000 10,000, 20,000 ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു സംഖ്യ വ്യാഖ്യാനിച്ചു നോക്കിയാലോ ടീച്ചറൊരു സംഖ്യ പറയാം 36,735 അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ടീച്ചർ പറഞ്ഞു ഓർത്തു നോക്കി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ സംഖ്യയെ സ്ഥാനവില പട്ടിക അനുസരിച്ച് എഴുതാം അപ്പോ ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാണ് 5 10 സ്ഥാനത്ത് 3 100 സ്ഥാനത്ത് 7 1000 സ്ഥാനത്ത് 6 10,000 സ്ഥാനത്ത് 3 ഇനി നമുക്ക് ഈ സംഖ്യ ഒന്ന് വ്യാഖ്യാനിച്ച് നോക്കിയാലോ എത്ര ഒന്നുകളുണ്ട് 5 അപ്പോ 5 ഇനി അടുത്തത് എത്ര പത്തുകളാ ഉള്ളത് 3 അല്ലേ 3 പത്തുകളാവുമ്പോ 10, 20, 30 3 10 30 ഇനി അടുത്തത് ഏത് സ്ഥാനമാണ് ഒന്നുകൾ കഴിഞ്ഞു പത്തുകൾ കഴിഞ്ഞു ഇനി 100
എത്ര നൂറുകളാണ് ഉള്ളത് ഏഴ് നൂറുകൾ ഉണ്ട് അല്ലേ ഏഴ് നൂറുകൾ അപ്പം എത്രയാണ് 100 200 300 400 500 600 700 700 കള 700 ഇനി അടുത്ത ഏത് സ്ഥാനമാണ് ആയിരങ്ങളുടെ സ്ഥാനം എത്ര ആയിരങ്ങളുണ്ട് 6000 6000 എന്ന് പറയുമ്പോൾ എത്രയാണ് ഒരു സംഖ്യ ആവുക 1000 2000 3000 4000 5000 6000 6000 6000 ഇനി അടുത്ത സ്ഥാനം ഏതാ 10000 എത്ര 10000 ആണ് ഉള്ളത് 3 10000 അല്ലേ അപ്പോൾ 3 10000 ചേരുമ്പോൾ എത്രയാവും 10000 20000 30000 3 10000 ചേരുമ്പോൾ 30000 ഇനി നമുക്ക് ഈ 36735 എന്ന സംഖ്യയെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം 30000 അധികം 6000 അധികം 700 അധികം 30 അധികം 5 ഇങ്ങനെയാണ് ഈ 36735 എന്ന രൂപ തുകയെ നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ഇപ്പോ അഞ്ചക്ക സംഖ്യകൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നതെന്ന് നിങ്ങൾ പഠിച്ചില്ലേ ഇനി നമുക്ക് നമ്മൾ വ്യാഖ്യാനിച്ച് എഴുതിയ സംഖ്യകളെ തിരിച്ച് അഞ്ചക്ക സംഖ്യകളാക്കുന്നത് എങ്ങനെയെന്നൊന്ന് നോക്കിയാലോ ടീച്ചർ ഇവിടെ ഒരു സംഖ്യയെ വ്യാഖ്യാനിച്ച് എഴുതുകയാണ് ഇങ്ങോട്ട് നോക്കൂ 50000 അധികം 7000 അധികം 400 അധികം 30 അധികം 2 ഈ സംഖ്യാ വ്യാഖ്യാനത്തെയാണ് നമ്മളിപ്പോ അഞ്ചക്ക സംഖ്യയാക്കി മാറ്റാൻ പോകുന്നത് ഇതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് സ്ഥാനവില പട്ടിക തയ്യാറാക്കുക നമ്മുടെ ഈ സംഖ്യയെ സ്ഥാനവില പട്ടികയിൽ എഴുതാം ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാണ് 2 ഇനി എത്ര പത്തുകളാണ് 30 30 എന്ന് പറയുമ്പോൾ 3 പത്തുകൾ അപ്പൊ അവിടെ 3 എന്ന് എഴുതുക ഇനി നൂറുകളുടെ സ്ഥാനത്ത് എത്രയാണ് 400 അല്ലെ 400 എന്ന് പറയുമ്പോൾ എത്ര നൂറാണ് 400 അപ്പോ അവിടെ 4 ഇനി ആയിരങ്ങൾ ആയിരങ്ങളുടെ സ്ഥാനത്ത് എത്രയാണ് 7000 7000 എന്ന് പറയുമ്പോൾ എത്ര ആയിരമാണ് എത്ര ആയിരങ്ങൾ ചേരുമ്പോഴാണ് 7000 ആവുക ആരെങ്കിലും ഒക്കെ ഉത്തരം പറഞ്ഞേ 7000 ചേരുമ്പോഴാണ് 7000 ആവുക അപ്പൊ ഇവിടെ ആയിരങ്ങളുടെ സ്ഥാനത്ത് നമ്മൾ എത്ര എഴുതുക 7 ഇനി 10000 സ്ഥാനത്ത് എത്രയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 50000 50000 എന്ന് പറയുമ്പോൾ എത്ര 10000 ഉണ്ട് ഇനി അടുത്ത ആരെങ്കിലും ഒരു ഉത്തരം പറഞ്ഞേ അറിയാമെന്ന് നോക്കട്ടെ 5000 ചേരുമ്പോഴാണ് 50000 ആവുന്നത് വെരി ഗുഡ് അപ്പോ നമ്മൾ ഈ സംഖ്യ നമ്മൾ വ്യാഖ്യാനിച്ച് എഴുതിയില്ലേ അപ്പോ നമ്മള് ഈ സംഖ്യയെ നമ്മൾ സ്ഥാനവില പട്ടികയിലാക്കി ക്രമപ്പെടുത്തി അപ്പോ അഞ്ചക്ക സംഖ്യ തയ്യാറായില്ലേ എത്രയാണ് 57432 ഇനി നമുക്ക് മറ്റൊരു സംഖ്യാ വ്യാഖ്യാനത്തെ ഇതുപോലെ അഞ്ചക്ക സംഖ്യയാക്കി നോക്കിയാലോ ടീച്ചർ മറ്റൊരു സംഖ്യാ വ്യാഖ്യാനം തരാം ഈ വ്യാഖ്യാനത്തെയാണ് നമ്മൾ ഇനി സംഖ്യയാക്കി മാറ്റാൻ പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് സ്ഥാനവില പട്ടിക തയ്യാറാക്കുക അപ്പൊ നമുക്ക് സ്ഥാനവില പട്ടിക തയ്യാറാക്കാം 60000 അധികം 4000 അധികം 700 അധികം 30 അധികം 5 ഈ സംഖ്യാ വ്യാഖ്യാനത്തെ നമുക്ക് അഞ്ചക സംഖ്യയാക്കിയാലോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് സ്ഥാനവില പട്ടിക തയ്യാറാക്കുക അപ്പൊ നമുക്ക് സ്ഥാനവില പട്ടിക തയ്യാറാക്കാം ഒന്നുകളുടെ സ്ഥാനത്ത് എത്രയാ വരിക 5 ഇനി പത്തുകൾ എത്രയുണ്ട് 30 അപ്പൊ എത്ര പത്തുകളാണ് 3 പത്തുകൾ അടുത്ത നൂറുകൾ നൂറുകളുടെ സ്ഥാനത്ത് എത്രയാണ് 700 700 ആവുമ്പോ എത്ര നൂറാണ് 700 ആണ് 700 അപ്പൊ 7 4000 ആയിരങ്ങളുടെ സ്ഥാനത്ത് എത്രയാണ് 4000 ആണ് കിടക്കുന്നത് അപ്പോ എത്ര 1000 ആണ് 4000
നാലായിരം സ്ഥാനത്ത് നാല്. ഇനി പതിനായിരങ്ങളുടെ സ്ഥാനത്ത് എത്രയാണ് കിടക്കുന്നത്? അറുപതിനായിരം. അപ്പോ അറുപതിനായിരം എന്ന് പറയുമ്പോ എത്ര പതിനായിരം ഉണ്ട്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആ ആറ്, ആറ് പതിനായിരം ചെയ്യുമ്പോഴാണ് അറുപതിനായിരം ആയത്. അപ്പൊ പതിനായിരത്തിന്റെ സ്ഥാനത്ത് ആറ്. അപ്പൊ നമ്മളെ ഈ സംഖ്യാ വ്യാഖ്യാനത്തെ സ്ഥാനങ്ങളെ പട്ടികയിലാക്കിയില്ലേ? ഇനി നമുക്ക് ഇതിനെ സംഖ്യയാക്കാം. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടിയ അഞ്ചക്ക സംഖ്യ? അറുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച്. കൂട്ടുകാരെ, നിങ്ങളുടെ സ്കൂളിലെ പത്രവായന നടത്താറില്ലേ? നമ്മുടെ ഉണ്ണിക്കുട്ടനും സ്കൂളിലെ പത്രവായന നടത്തുന്നതിന് വേണ്ടി കുറച്ച് പത്രവാർത്തകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഈ വാർത്തകളിലെ ചില വാർത്തകളില് കുറച്ച് സംഖ്യകളെ അക്ഷരത്തിൽ എഴുതിയിരിക്കുകയാണ്. ഈ അക്ഷരത്തിൽ എഴുതിയ സംഖ്യകളെ അക്കത്തിൽ എഴുതാനായിട്ടെ നമുക്ക് ഉണ്ണിക്കുട്ടനെ ഒന്ന് സഹായിച്ചാലോ? ഈ ആ വാർത്തകള് ടീച്ചറ് ഓരോന്നായിട്ട് വായിച്ചു തരാം. സ്റ്റേഡിയം തിങ്ങി നിറഞ്ഞു, 48,217 പേർ കളി കണ്ടു. അപ്പൊ നമുക്ക് ഈ 48,217 അക്കത്തിലാക്കാൻ ഉണ്ണിക്കുട്ടനെ സഹായിക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ടീച്ചർ പറഞ്ഞല്ലേ, എല്ലാരും ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ, സ്ഥാനവില പട്ടിക എഴുതണം. വെരി ഗുഡ്, മിടുക്കരാണ്. അപ്പൊ നമുക്ക് ഈ 48,217 എന്ന സംഖ്യ നമുക്ക് നമ്മുടെ സ്ഥാനവില പട്ടികയിൽ എഴുതാം. അപ്പൊ നമ്മള് സ്ഥാനവില പട്ടികയില് എങ്ങനെയാണ് അക്കങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് പഠിച്ചില്ലേ? അപ്പൊ ഈ സംഖ്യയെ നിങ്ങളൊന്ന് സ്ഥാനവില പട്ടികയിൽ ക്രമീകരിക്കാൻ ശ്രമിച്ചു നോക്കൂ. ശരി, എല്ലാരും ഒന്ന് ശ്രമിച്ചു നോക്കിയേ. എല്ലാരും ചെയ്ത് നോക്കിയോ? അപ്പൊ ടീച്ചറിന്റെ ഉത്തരം പറയട്ടെ. ഇവിടെ നോക്കൂ, ഈ ഉത്തരം തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയത്? ആ, എല്ലാവർക്കും കിട്ടിയല്ലേ ഉത്തരം. വെരി ഗുഡ്. ഇനി മറ്റൊരു വാർത്ത. നികുതി വർധന 84,988 രൂപ. അപ്പോ ഈ 84,988 എന്ന സംഖ്യയെ നമുക്ക് അക്കങ്ങളിലാക്കിയാലോ? എല്ലാരും എഴുതിയോ? അപ്പോ ടീച്ചർ ശരി ഉത്തരം പറയട്ടെ. നോക്കൂ, ഈ ഉത്തരമാണോ നിങ്ങൾക്ക് കിട്ടിയത് നോക്കിയേ. എത്ര പേർക്ക് കിട്ടിയ ഉത്തരം? ആ, എല്ലാവർക്കും കിട്ടിയല്ലേ. വെരി ഗുഡ്, മിടുക്കരാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ടീച്ചർ തരാം. എല്ലാരും വീട്ടിലിരുന്നതെല്ലാം കൃത്യമായി ചെയ്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് എത്തിച്ചു കൊടുക്കണം. പ്രവർത്തനം 1, ചേരുംപടി ചേർക്കുക. ടീച്ചർ ഇവിടെ രണ്ട് കോളങ്ങളിലായിട്ട് 10 സംഖ്യകൾ രണ്ട് വശത്തായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ സംഖ്യകൾ നോക്കി നിങ്ങൾ ഒരേ സംഖ്യകളെ വര വരച്ച് യോജിപ്പിക്കുക. പ്രവർത്തനം 2, സംഖ്യ തിരിച്ചറിയുക. ഇവിടെ ടീച്ചർ രണ്ട് സംഖ്യകളെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അക്കത്തിലാക്കുക. ഒന്നാമത്തെ സംഖ്യ 24,358. രണ്ടാമത്തെ സംഖ്യ 75,245. ഈ രണ്ട് സംഖ്യകളെയും നിങ്ങൾ അക്കത്തിലാക്കുക. മൂന്നാമത്തെ പ്രവർത്തനം പാറ്റേൺ പൂർത്തിയാക്കുക. ഇവിടെ ടീച്ചർ 3 സെറ്റിലായിട്ട് അക്കങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓരോ സെറ്റിലെയും അക്കങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. നിങ്ങൾ ആ ബന്ധം കണ്ടുപിടിക്കുക. അതിനുശേഷം അടുത്ത് വരുന്ന രണ്ടക്കങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക. സെറ്റ് 1, 50,000, 60,000, 70,000. അടുത്ത് വരുന്ന രണ്ട് അക്കങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. സെറ്റ് 2, 40,000, 45,000, 50,000, -. മൂന്നാമത്തെ സെറ്റ് 31,000, 32,000, 33,000. അടുത്ത രണ്ടക്കങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പൊ എല്ലാവരും പ്രവർത്തനങ്ങൾ ചെയ്യുമല്ലോ കൂട്ടുകാരെ. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ശരി, അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.